നമസ്കാരം. മമ്മൂട്ടി ചിത്രം പാലേരി മാണിക്യം, ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെ മുൻനിര നായികയായി മാറിയ താരമാണ് മൈഥിലി. മൈഥിലിയുടെ വിവാഹമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാവുന്നത്. ഇന്ന് രാവിലെ ഗുരുവായൂരിൽ വെച്ചായിരുന്നു വിവാഹം. ആർക്കിടെക്റ്റായ സമ്പത്താണ് മൈഥിലിക്ക് താലി ചാർത്തിയത്. കേരള സാരിയും അതിനോടിണങ്ങുന്ന സിമ്പിൾ ആഭരണങ്ങളും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായിട്ടാണ് മൈഥിലി എത്തിയത്. കസവും മുണ്ടും കുർത്തയുമായിരുന്നു വരൻ സമ്പത്തിന്റെ വേഷം. പതിവായി സിനിമാ താരങ്ങൾ നടത്താറുള്ളത് പോലെ വിവാഹിതയാകാൻ പോകുന്നു എന്നത് മൈഥിലി രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും സ്റ്റൈലിസ്റ്റുമായ ഉണ്ണി പി എസ് ആണ് മൈഥിലിയുടെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് എന്നതിനാൽ വൈകിട്ട് കൊച്ചിയിൽ വെച്ച് സിനിമാ സുഹൃത്തുക്കൾക്കായി വിവാഹ സൽക്കാരം നടത്തും. പാലേരി മാണിക്യം വലിയ ബ്രേക്കാണ് മൈഥിലിക്ക് നൽകിയത്. ആ സിനിമയ്ക്ക് ശേഷം സൾട്ട് ആൻഡ് പേപ്പർ, ഈ അടുത്ത കാലത്ത് മാറ്റ്നി പോലുള്ള ചിത്രങ്ങളിൽ പ്രശംസനീയമായ അഭിനയം കാഴ്ചവെച്ച് നടി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇൻഡസ്ട്രിയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. ബിസിനസ്സും മറ്റും നോക്കി നടത്തി തിരക്കിലായിരുന്നു താരം. കേരള കഫി, ചട്ടമ്പിനാട്, ഈ അടുത്ത കാലത്ത് സോൾട്ട് ആൻഡ് പേപ്പർ, ബ്രേക്കിംഗ് ന്യൂസ്, നല്ലവൻ, നാടോടി മന്നൻ, വെടിവഴിപാട്, ലോഹം, മേരാനാം ഷാജി തുടങ്ങി വേണം മൈഥിലി അഭിനയിച്ചിട്ടുള്ള മറ്റ് പ്രധാന സിനിമകൾ. 34-കാരിയായ മൈഥിലി പത്തനംതിട്ട കോന്നി സ്വദേശിനിയാണ്. ബ്രെറ്റി ബാലചന്ദ്രൻ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര്. രഞ്ജിത്ത് ചിത്രം പാലേരി മാണിക്യത്തിൽ അഭിനയിക്കുമ്പോൾ മൈഥിലിക്ക് 21 വയസ്സ് മാത്രമായിരുന്നു പ്രായം. എന്നാൽ പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ മാണിക്യത്തെ അവതരിപ്പിക്കാൻ മൈഥിലിക്ക് സാധിച്ചു. മലയാളത്തിൽ പുറത്തിറങ്ങിയ മികച്ച ക്രൈം ത്രില്ലർ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു പാലേരി മാണിക്യം. ശ്വേതാ മേനോനാണ് ആ ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മൈഥിലി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നതും പാലേരി മാണിക്യം എന്ന സിനിമ തന്നെയാണ്. 2019 മൈഥിലി അഭിനയിച്ച ഒരു സിനിമ അവസാനമായി തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഏകദേശം 30-ൽ കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് താരം. അതേസമയം ചില വിവാദങ്ങളും കരിയറിനൊപ്പം മുളച്ചു പൊന്തിയതോടെയാണ് മൈഥിലിക്ക് അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങിയത്. നടിയാകും മുൻപ് അവതാരകയായും മൈഥിലി തിളങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമാ മേഖലയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ താരത്തിന് നിരവധി ഫോളോവേഴ്സ് ഉണ്ട്. താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോകളും വീഡിയോകളും വിശേഷങ്ങളും വളരെ പെട്ടെന്ന് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം മൈഥിലി വീണ്ടും സിനിമയിൽ സജീവമാകാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ഡോൺ പാലത്തറയുടെ ചട്ടമ്പി എന്ന ചിത്രത്തിൽ സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് മൈഥിലി അഭിനയത്തിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളും വൈറലായിരുന്നു. 1995-96 കാലഘട്ടത്തിൽ നടന്ന ഒരു മരണവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് സിനിമ ഒരുക്കുന്നതെന്നാണ് അന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചത്. ശ്രീനാഥ് ഭാസി അടക്കമുള്ള മലയാളത്തിലെ യുവതാരങ്ങളും സിനിമയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് അതിനെപ്പറ്റിയുള്ള വാർത്തകളൊന്നും തന്നെ പുറത്തു വന്നില്ല. എന്നാൽ ഇപ്പോൾ മൈഥിലിയുടെ വിവാഹ ചിത്രങ്ങൾ ഏറെ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.